ഹായ് ഹലോ, കുടുംബ വിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബ വിളക്കിൽ എല്ലാ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുകയാണ് സുമിത്ര ഉറച്ചൊരു തീരുമാനം എടുക്കുന്നത് അറിയാൻ വേണ്ടി. അപ്പോൾ ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൂടി തന്നെ സുമിത്ര ആ ഒരു തീരുമാനം എടുക്കുന്നതും കണ്ടും പ്രേക്ഷകർ സന്തോഷത്തിലായി. ഇനി ഒരു തരത്തിലും അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയും സുമിത്ര വിട്ടുകൊടുക്കരുത്. സുമിത്ര ആ ഒരു മനസ്സോടെ തന്നെ മുന്നോട്ട് പോകണം. സിദ്ധാർത്ഥിന് അങ്ങേയറ്റം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരു ആവശ്യത്തിലൊക്കെയാണ് പ്രേക്ഷകർ നിൽക്കുന്നത്. അപ്പോൾ കഥയിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ശ്രീനിലയത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയെ തന്നെ ബാധിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ അറസ്റ്റ്. അതിനപ്പുറം വേദിക പുതിയ അടവുകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കഥയിൽ സംഭവിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ആ ഒരു ലോക്കപ്പിലുള്ള എല്ലാ സീനുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സുമിത്ര എല്ലാവരോടും പറയുമ്പോൾ പൂജ വാവിട്ട് കരയാണ്. സാധാരണ തൻ്റെ അച്ഛനാണ് അച്ഛനെ കൊല്ലാൻ മാത്രം ഏതൊരു മകൾക്കും സഹിക്കാൻ കഴിയില്ല, അച്ഛനെ കൊല്ലാൻ ഒരാൾ ശ്രമിക്കുന്നു എന്നറിഞ്ഞത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അച്ഛനെ അങ്ങനെ കൊല്ലാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴും സരസു കുറ്റപ്പെടുത്തുകയാണ്, അവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. സരസു പറയാണ് നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ മോനെ അങ്ങ് കൊലപാതകയാക്കുകയാണല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതായത് അവരിപ്പോൾ തിരിച്ചു അതേപോലെ സരസു ഈ സിദ്ധാർത്ഥിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് സുമിത്രയായാലും പറയുന്നുണ്ട്. തെളിവുകളൊക്കെ അതായത് സുമിത്രയാണ് കുറ്റപ്പെടുന്നത്, സുമിത്ര ഒരു ഗൂഢാലോചന നടത്തിയതാണ്, സി എയുമായിട്ട് ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോൾ സുമിത്ര അതിന് പ്രതികരിക്കുന്നുണ്ട്. കിട്ടേണ്ട തെളിവൊക്കെ പോലീസുകാർക്ക് കിട്ടിയിട്ട് അവർ അറസ്റ്റ് ചെയ്ത അമ്മ പിന്നെ അമ്മയുടെ മോൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ അങ്ങ് ന്യായീകരിക്കുള്ളല്ലോ, അതെല്ലാം ശരിയാണല്ലോ. ഇനി കൊലപാതകം ചെയ്തിട്ട് വന്ന് നിന്നാലും അത് അമ്മയ്ക്ക് ശരിയാണ്, അമ്മയെ കൂടുതൽ അങ്ങ് വെള്ളം പൂശരുത് മോനെ, അത് കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കുമെന്നും തെളിവൊക്കെ കിട്ടിയത് കൊണ്ടാണ് അച്ഛൻ്റെ കൂടെ അത് പ്രതീക്ഷം പറയുന്നുണ്ട്. അച്ഛൻ്റെ കാര്യത്തിൽ തെളിവ് കിട്ടിയത് അച്ഛൻ്റെ കൂടെയുള്ള ജെയിംസ് ആണ്, അയാൾ സുമിത്രാസ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നെല്ലാം പറയുന്നുണ്ട്. അച്ചാച്ചനും നമ്മുടെ സരസ്വതിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും സരസ്വതിയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ സുമിത്ര ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അയാൾ ജയിലിൽ ശിക്ഷ കിട്ടേണ്ടവർക്ക് ശിക്ഷ കിട്ടുക തന്നെയും, അത് ഏറ്റവും ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സുമിത്ര. അതായത് മക്കൾ എന്ത് തെറ്റു ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന മാതാപിതാക്കൾ, അതാണ് ശരിക്കും മക്കൾ തന്നെ പിഴച്ചു പോകാനുള്ള ഒരു കാരണം, പിഴച്ചു പോകുക അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ സിദ്ധാർത്ഥ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥിന് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഈ അമ്മ ഒരിക്കലും തയ്യാറായിട്ടില്ല. അത് സുമിത്രയെ വേദനിപ്പിക്കാനും സുമിത്രയെ ഓരോന്ന് പറയാനൊക്കെ സരസ്വതി കൂട്ടുനിന്നു. ഇപ്പോൾ ഈ ഒരു കല്യാണം വന്നപ്പോഴും മോനെ നീ ആ കല്യാണം മുടക്കണം, അവൾക്ക് അങ്ങനൊരു ഇതുണ്ടാവരുത്, നീ അത് മുടക്കണം എന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് വലിയൊരു ഫോൾട്ട് തന്നെയാണ്. അപ്പോൾ വേദിക എന്തായാലും ഫ്രണ്ട് പറഞ്ഞ അതൊക്കെ വെച്ചിട്ട് ഇത് മുതലാക്കാൻ തന്നെ ഈ ഒരു അവസരം മുതലാക്കി സിദ്ധുവിൻ്റെ മനസ്സിൽ കയറി പറ്റാം എന്നൊക്കെ കരുതി പോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സിദ്ധുവിനെ കണ്ട് സിദ്ധുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുന്നിൽ വലിയ അഭിനയം ഒന്നും നടത്തണ്ട, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്നത് പോലെ മനസ്സിൽ സിദ്ധുവിനോട് സിദ്ധു വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിദ്ധു ദേഷ്യപ്പെടുകയാണ്, നീ ഇവിടേക്ക് വന്ന് എന്നെ ഇവിടുന്ന് ജയിലിലേക്ക് വിടാനാണോടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജെയിംസിനോടും വേദിക ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങളല്ല എൻ്റെ ഭർത്താവിന് ആവശ്യമില്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് വഴി തെറ്റിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ആരുടെ കാല് പിടിക്കണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വേദിക സി ഐ സാറിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. സി ഐ സാർ പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്, ഐ ആം ഹെൽപ്ലെസ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ സുമിത്ര പറഞ്ഞ ഇതിനനുസരിച്ച് കേസ് ഞങ്ങൾ എടുക്കാൻ പോവാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്, നാളെ കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കും, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സുമിത്രയ്ക്ക് മാത്രമാണ്, നിങ്ങൾ സുമിത്രയുടെ കാര്യം പോയി വിളിച്ചോളാൻ പറയാണ്. ഇതിൻ്റെ ഇടയിൽ വേദിക സുമിത്രയ്ക്കിട്ട് പണി കൊടുക്കുന്നുണ്ട്, സുമിത്രയ്ക്കാണ് ഞങ്ങളോട് വൈരാഗ്യമുള്ളത്, സിദ്ധാർത്ഥനല്ല എന്നൊക്കെ പറയുമ്പം എനിക്ക് നിങ്ങളെ രണ്ട് കൂട്ടരെ നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ സിദ്ധു പറയുന്നുണ്ട്. അങ്ങനെ സോറി സി ഐ പറയുന്നുണ്ട്. അങ്ങനെ ഇനി എന്താണ് കഥയിൽ സംഭവിക്കുന്നുള്ളത്? അപ്പോൾ രോഹിത് ആണെങ്കിൽ പോലും രോഹിത് ഒരു നന്മ മരമായിട്ട് തന്നെ നിൽക്കുക. രോഹിത് പറയാം, ഇത് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതൊക്കെ തന്നെയാണ്, സിദ്ധുവിന് എന്നോടുള്ള വൈരാഗ്യമൊക്കെ എനിക്കറിയാം, എനിക്ക് അയാളോട് സഹതാപം മാത്രമേ ഉള്ളൂ, അത് വിട്ടേക്ക്, നമുക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറയുമ്പോഴും സുമിത്ര പറയുന്നുണ്ട്, ഇത് ഞാൻ ക്ഷമിക്കില്ല, ആരൊക്കെ എങ്ങനെയൊക്കെ അയാളെ വെറുതെ വിട്ടാലും ഞാൻ വെറുതെ വിടില്ല എന്നുള്ള രീതിയിൽ. എന്തായാലും പ്രതീക്ഷ അമ്മയോടൊപ്പം തന്നെ നിൽക്കും. ബാക്കി രണ്ട് മക്കൾ ഈ അച്ഛൻ്റെ ഈ ഒരു കാര്യത്തിൽ അച്ഛനോടൊപ്പം ആയിരിക്കുമോ അമ്മയോടൊപ്പം ആയിരിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും നമ്മുടെ മുത്തശ്ശൻ അതായത് അച്ചാച്ചൻ വന്ന് രോഹിത്തിനോട് പോലും ഒരു സോറി പറയുകയാണ്, എൻ്റെ മോൻ ചെയ്ത് തെറ്റിന് സോറി പറയുന്നു അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയും ഒക്കെ മറ്റൊരാളുടെ മുന്നിൽ തലകുനിച്ച് നിർത്തേണ്ട ഒരു ഗതികേടാണ് സിദ്ധു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സിദ്ധു ഇപ്പോഴും ഇതൊന്നും തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ പിടിക്കപ്പെട്ടിട്ട് കിടക്കുമ്പോൾ പോലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തന്നെ തീരട്ടെ, അല്ലെങ്കിൽ അത് കിട്ടേണ്ട ശിക്ഷ അത്
കിട്ടണം, അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ കഥ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വേദികയുടെ ഇഷ്ടം, അല്ലെങ്കിൽ വേദിക സുമിത്രയുടെ കാല് പിടിച്ചാൽ സുമിത്ര കനിയുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ആരൊക്കെ വന്നാലും ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും സുമിത്ര വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സുമിത്ര അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുണ്ട്. അത് സുമിത്ര അത് രോഹിത്തിന്റെ കേസ് ആയതുകൊണ്ടാണ്. ഇപ്പോ സുമിത്ര പോലും പറയുന്നുണ്ട്, ഈ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലും അയാളായിരിക്കും ഇതിന് പിന്നിലെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും കഥയിൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പൊ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.